Hi, I am Sharad. All of you welcome back to an introduction to Indian polity for civil service examination. In this session we are going to discuss about union and its territory and citizenship. So let's discuss about union and its territory. As of now, Indian state ennu parayunnathu 28 സ്റ്റേറ്റുകളായിട്ടും 8 യൂണിയൻ ടെറിട്ടറീസുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റീസെൻ്റ്ലി 2019 നവംബറിൽ ഒരു ലെജിസ്ലേഷൻ വഴി ദാദ്ര ആൻഡ് നഗർ ഹവേലിയും ദാമനേന്ദ്രിയവും മെർജ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റിയിട്ടുണ്ട്. അത് 2020 ജനുവരി 26 മുതൽ പ്രാബല്യത്തിലുണ്ട്. കൂടാതെ ജമ്മു ആൻഡ് കാശ്മീർ റീ ഓർഗനൈസേഷൻ ആക്ട് 2019 വഴി ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് എന്ന് പറയുന്ന രണ്ട് യൂണിയൻ ടെറിട്ടറീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസുമായിട്ട് നിലനിൽക്കുന്നത്. ഇന്ത്യൻ സ്റ്റേറ്റിനെ നമുക്ക് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാൻ സാധിക്കും. ഇൻ ദ ഫോളോയിങ് സ്ലൈഡ്സ് യു ക്യാൻ സീ വൈ വി ക്യാൻ സേ ദാറ്റ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് വണ്ണിലാണ് യൂണിയൻ ടെറിട്ടറീസും അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസിനെ കുറിച്ചിട്ട് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 1 മുതൽ ആർട്ടിക്കിൾ 4 വരെയുണ്ട്. ആർട്ടിക്കിൾ 1 ഡീൽ ചെയ്യുന്നത് നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദി യൂണിയൻ ആണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ആസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എന്തുകൊണ്ടാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് നോട്ട് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ്? കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വാട്ട് ഈസ് എ യൂണിറ്ററി സ്റ്റേറ്റ് ആൻഡ് വാട്ട് ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ്. ഒരു യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ യൂണിറ്ററി ഗവൺമെൻറ്റുകൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റുകളായിരിക്കും. ഓൺലി ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആണ് ഒരു സ്റ്റേറ്റിനെ ഡിഫറെൻറ്റ് യൂണിറ്റുകളാക്കിയിട്ട് തിരിക്കുന്നത്. ഇൻ യൂണിറ്ററി സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും മോർ പവർഫുൾ. എന്നാൽ ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിന് വേണ്ടിയിട്ട് ഒന്നു ചേർന്ന് ഒരു ഫെഡറൽ സ്റ്റേറ്റായി മാറുകയാണ് ചെയ്യുന്നത്. യൂണിറ്റ് സ്റ്റേറ്റുകൾ കൊടുക്കുന്ന പവർ മാത്രമേ ഫെഡറൽ ഗവൺമെൻറ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇന്ത്യൻ സ്റ്റേറ്റിനെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം ഇൻസ്റ്റെഡ് ഓഫ് എ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ്. ഒന്ന്, ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടല്ല ഈ സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു ഇന്ത്യൻ സ്റ്റേറ്റായിട്ട് മാറിയിരിക്കുന്നത്. ഓൺലി ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് ആണ് ഇന്ത്യൻ സ്റ്റേറ്റിനെ ഡിഫറെൻറ്റ് സംസ്ഥാനങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് ഈ സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നും വിട്ടുപോകാൻ കഴിയില്ല. ഈ രണ്ട് പ്രധാനമായ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ സ്റ്റേറ്റിനെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിനാണ് യൂണിറ്ററി സ്റ്റേറ്റുകളേക്കാൾ പവർ ഉള്ളത്. അതുകൊണ്ട് വളരെ ബോധപൂർവമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യയെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ടെറിട്ടറിയെ പ്രധാനമായിട്ട് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്ന്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ടെറിട്ടറീസ്. 2, യൂണിയൻ ടെറിട്ടറീസ്. 3, ഭാവിയിൽ ഇന്ത്യ അക്വയർ ചെയ്യാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ. ഇങ്ങനെ 3 പ്രദേശങ്ങളായിട്ടാണ് ഇന്ത്യൻ ടെറിട്ടറിയെ കോൺസ്റ്റിറ്റ്യൂഷൻ തിരിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 2 പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് ഓൾറെഡി ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമല്ലാത്ത എന്നാൽ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്. ആർട്ടിക്കിൾ 2 ഇന്ത്യൻ പാർലമെൻറ്റിന് 2 അധികാരങ്ങളാണ് നൽകുന്നത്. ഒന്ന്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കാനുള്ള അധികാരം. വേറൊന്ന്, നിലവിൽ ഒരു സ്റ്റേറ്റായിട്ട് നിലനിൽക്കാത്ത ഒരു പ്രദേശത്തിനെ ഒരു സ്റ്റേറ്റാക്കിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അതിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കാനുള്ള അധികാരം. ഇങ്ങനെ 2 അധികാരങ്ങളാണ് ഇന്ത്യൻ പാർലമെൻറ്റിന് ആർട്ടിക്കിൾ 2 നൽകുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 3 ആണ്. ആർട്ടിക്കിൾ 3 പ്രധാനമായിട്ടും ഇൻ്റേണൽ റീ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനങ്ങളെ അവരുടെ പൊളിറ്റിക്കൽ മാപ്പ് റീ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 3 വരുന്നത്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പാർലമെൻറ്റ് ക്യാൻ റീഡ്രോ ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു ഇറ്റ്സ് വിൽ. അതായത് ഈ സംസ്ഥാനങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് പരിഗണിക്കാതെ തന്നെ പാർലമെൻറ്റിന് ഇന്ത്യൻ പൊളിറ്റിക്കൽ മാപ്പ് പാർലമെൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയനെ ഇറ്റ്സ് എൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 3
ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഏരിയ ഡിമിനിഷ് ചെയ്യാനോ കൂട്ടാനോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ബൗണ്ടറി ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ നെയിം ചേഞ്ച് ചെയ്യാനൊക്കെ പാർലമെന്റിന് അധികാരം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ആ ബില്ലിന് പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ ആവശ്യമായിട്ടുണ്ട്. ഈ ബില്ല് ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ പാർലമെന്റിൽ പാസ്സാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രസിഡന്റ് ഈ കൺസേൺഡ് ബില്ല് കൺസേൺഡ് സ്റ്റേറ്റുകൾക്ക് അയച്ചു കൊടുക്കണം ഫോർ എക്സ്പ്രസിംഗ് ഇറ്റ്സ് വ്യൂ. ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ ഈ ഒപ്പീനിയൻ കിട്ടിയിരിക്കണം. പക്ഷേ ഈ ഒപ്പീനിയൻ എന്ന് പറയുന്നത് പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി പാർലമെന്റിനോ ബൗണ്ടഡ് അല്ല. അതായത് ഈ കൺസേൺഡ് സ്റ്റേറ്റിൻ്റെ ഒപ്പീനിയൻ എന്തു തന്നെ ആയിക്കോട്ടെ, പ്രസിഡന്റിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്ഷൻ എടുക്കാവുന്നതാണ്. സോ പ്രസിഡന്റ് ഈസ് നോട്ട് ബൗണ്ട് ബൈ ദ വ്യൂസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് പറയാനുള്ള കാരണം. അതുകൂടാതെ ഈ ബില്ലുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ, ഭാവിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ആ സമയത്ത് കൺസേൺഡ് സ്റ്റേറ്റുകളെ വീണ്ടും അറിയിക്കണം എന്നുള്ളതിൽ യാതൊരു ആവശ്യവുമില്ല. അതുകൂടാതെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ ഏരിയയോ അല്ലെങ്കിൽ നെയിമോ ഒക്കെയാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൺസേൺഡ് ലെജിസ്ലേച്ചറിനെയും അറിയിക്കേണ്ട കാര്യമില്ല. ഇഫ് ദ യൂണിയൻ ടെറിട്ടറി ഹാസ് എ ലെജിസ്ലേച്ചർ ലൈക്ക് പുതുച്ചേരി അല്ലെങ്കിൽ ഡൽഹി. ആർട്ടിക്കിൾ 4 പറയുന്നത് ആർട്ടിക്കിൾ 2 ആർട്ടിക്കിൾ 3 പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള ഒരു അമെൻമെൻ്റ് ആയിട്ട് കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് ഇവൻ ദോ ആ നിയമങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ പോലും അതിനെ 368 പ്രകാരമുള്ള ഒരു അമെൻമെൻ്റ് ആയിട്ട് കണക്കാക്കേണ്ടതില്ല. അതായത് ഈ നിയമങ്ങൾ ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയെടുക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിലാണ് പാർലമെന്റിന് ഇന്ത്യൻ യൂണിയന്റെ പൊളിറ്റിക്കൽ മാപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ആസ് ഐ സെഡ് ഏർലിയർ അത് ഒരു സ്റ്റേറ്റിൻ്റെ മെമ്പർഷിപ്പാണ്. സിറ്റിസൺഷിപ്പ് കിട്ടിയ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ സിറ്റിസൺസിന് ആ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 2 ആണ് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 ആർട്ടിക്കിളുകൾ ഇതിലുണ്ട്. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമായിട്ട് ചില റൈറ്റുകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്ന ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഇതൊക്കെ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമായിട്ട് അവകാശപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സാണ്. അതുകൂടാതെ വോട്ട് ചെയ്യാനുള്ള അവകാശം, അത് കൂടാതെ പാർലമെൻറ്റിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും മത്സരിക്കാനുള്ള അവകാശം, അതുകൂടാതെ ചില പബ്ലിക് എംപ്ലോയ്മെൻറ്റുകളിൽ പബ്ലിക് ഓഫീസുകളിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെടാനുള്ള അവകാശം, ഇതൊക്കെ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമുള്ള റൈറ്റാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 2 പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കമ്മൻസ്മെൻറ്റിൻ്റെ സമയത്ത്, അതായത് 1949 നവംബർ 26 ആർക്കൊക്കെയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കമ്മൻസ്മെൻറ്റിന് ശേഷം സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനാണ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 11. അങ്ങനെ ഈ അധികാരം ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യൻ പാർലമെൻറ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പാസ്സാക്കിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ആർട്ടിക്കിൾ 5 എന്താണ് പറയുന്നത് നോക്കാം. ആർട്ടിക്കിൾ 5 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കമ്മൻസ്മെൻറ്റിൻ്റെ സമയത്ത് ആർക്കൊക്കെയാണ് സിറ്റിസൺഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ താമസമാക്കുകയും കൂടാതെ ഇന്ത്യയിൽ ജനിക്കുകയോ അല്ലെങ്കിൽ പാരൻസ് ഇന്ത്യയിൽ ജനിക്കുകയോ 5 വർഷത്തിൽ കുറയാതെ ഇന്ത്യയിൽ താമസിക്കുകയോ ചെയ്യുന്ന ആളുകൾക്കാണ് ആർട്ടിക്കിൾ 5 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കമ്മൻസ്മെൻറ്റിൻ്റെ സമയത്ത് സിറ്റിസൺഷിപ്പ് ലഭിക്കുക. ആർട്ടിക്കിൾ 6 ഡീൽ ചെയ്യുന്നത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളുകളുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഏതെങ്കിലും പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ഇന്ത്യയിൽ ജനിക്കുകയും, അതായത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമുള്ള ഇന്ത്യയിൽ ജനിക്കുകയും 1948 ജൂലൈ 19 മുൻപ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതാണ്. 1948 ജൂലൈ 19 ശേഷമാണ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതെങ്കിൽ അവർ ഇന്ത്യയിൽ 6 താമസത്തിന് ശേഷം
ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആർട്ടിക്കിൾ 7 പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളുകളുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. 1947 മാർച്ച് 1 ശേഷം പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളുകളെ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ട് കണക്കാക്കുകയില്ല. എന്നാൽ റീസെറ്റിൽമെൻറ്റ് പെർമിറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അവരെ 1948 ജൂലൈ 19 ശേഷം ഇന്ത്യയിലേക്ക് വന്ന ആളുകളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് അവർക്കും ഇന്ത്യയിൽ 6 മാസം താമസിച്ചതിന് ശേഷം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആർട്ടിക്കിൾ 8 ഡീൽ ചെയ്യുന്നത് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള എന്നാൽ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഒരാളുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചിട്ടാണ്. ഏതെങ്കിലും പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമുള്ള ഇന്ത്യയിൽ ജനിക്കുകയും ജനിച്ചിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹം താമസിക്കുന്ന രാജ്യത്തെ ഡിപ്ലോമാറ്റിക് അല്ലെങ്കിൽ കോൺസുലർ റെപ്രസെൻറ്റേറ്റീവിനെ സമീപിച്ചിട്ട് ഇന്ത്യൻ സിറ്റിസണായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആർട്ടിക്കിൾ 9 മറ്റൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് വോളണ്ടറിൽ അക്വയർ ചെയ്തിരിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 10 ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 11 സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിനായിരിക്കും, അല്ലാതെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനായിരിക്കില്ല എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 11 പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കമ്മൻസ്മെൻറ്റിന് ശേഷം സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം പാർലമെൻറ്റിനാണ്. അങ്ങനെ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955. സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പ്രകാരം 5 രീതിയിലൂടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാവുന്നതാണ്. 1 ബൈ ബർത്ത്, 2 ബൈ ഡിസെൻറ്റ്, 3 ബൈ രജിസ്ട്രേഷൻ, 4 ബൈ നാച്ചുറലൈസേഷൻ, 5 ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ആദ്യം ബൈ ബർത്ത്. ഇന്ത്യയിൽ ജനിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതാണ്. എന്നാൽ 1987 ശേഷം ചില റെസ്ട്രിക്ഷൻസ് വന്നു. ഇന്ത്യയിൽ ജനിച്ചാൽ മാത്രം പോരാ, പാരൻസിൽ ആരെങ്കിലും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. 2004 ശേഷം വീണ്ടും ചില ലിമിറ്റേഷൻസ് കൂടി വന്നു. ഏതെങ്കിലും ഒരു പാരൻ്റ് ഇന്ത്യൻ സിറ്റിസൺ ആയാൽ പോരാ, ബോത്ത് ഓഫ് ദ പാരൻസ് നീഡ് ടു ബി ഇന്ത്യൻ സിറ്റിസൺസ്. അല്ലെങ്കിൽ ഒരു പാരൻ്റ് ഇന്ത്യൻ സിറ്റിസണും മറ്റാൾ ഇല്ലീഗൽ മൈഗ്രൻറ്റും ആവാൻ പാടില്ല. അടുത്തത് ബൈ ഡിസെൻറ്റ്. കുട്ടി ജനിച്ചത് ഇന്ത്യക്ക് പുറത്താണെങ്കിലും അച്ഛൻ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ കുട്ടിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതാണ്. എന്നാൽ 1992 ശേഷം 2 പാരൻസും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്ന് ലിമിറ്റേഷൻ വന്നു. കൂടാതെ കുട്ടി ജനിച്ചതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ കുട്ടിയുടെ ജനനം ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അടുത്തത് ബൈ രജിസ്ട്രേഷനാണ്. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു പേഴ്സണ് 7 വർഷം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരാണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ? പാരൻസ് ഇന്ത്യയിൽ ജനിച്ച അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഇന്ത്യയിൽ ജനിച്ച ഒരാളെയാണ് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് 5 വർഷമായിട്ട് ഓവർസീസ് സിറ്റിസൺ കാർഡ് കയ്യിൽ വയ്ക്കുന്ന ഒരാൾക്ക് 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒരു ഇന്ത്യൻ സിറ്റിസനെ മാരി ചെയ്ത ആൾക്ക് 7 വർഷം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ മൈനർ ചിൽഡ്രനും രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാവുന്നതാണ്. അടുത്തത് ബൈ നാച്ചുറലൈസേഷനാണ്. ഇത് ഫോറിനേഴ്സിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. 12 വർഷം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് 1, ഇന്ത്യ ഏതെങ്കിലും ടെറിട്ടറി അക്വയർ ചെയ്യുകയാണെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പ്ലെബിസൈറ്റ് വഴി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നത് എന്ന് നോക്കാം. 1 റിനൺസിയേഷനാണ്, അതായത് വോളണ്ടറിലി സറണ്ടറിങ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. 2, ടെർമിനേഷനാണ്, അതായത് വോളണ്ടറിലി സറണ്ടർ ചെയ്യുന്നില്ല, പക്ഷെ ഗവൺമെൻറ് ഒരു വ്യക്തിയുടെ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റ് ചെയ്യുകയാണ്. 3, ഡിപ്രൈവേഷനാണ്, അതായത് 3 കാര്യങ്ങൾ കൊണ്ട് ഒരാളുടെ
സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം. ഒന്ന്, സിറ്റിസൺഷിപ്പ് നേടിയത് ഫ്രോഡായിട്ടുള്ള ഫാക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് എന്നാണെങ്കിൽ, അടുത്തത് സിറ്റിസൺഷിപ്പ് കിട്ടിയ 5 വർഷത്തിനുള്ളിൽ 2 വർഷം തടവുശേഷ കിട്ടാവുന്ന ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്നതാണ്, അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടും. 7 വർഷമായിട്ട് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയാണ്, എന്നാൽ തിരിച്ചു വരാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടാം. അത് ഒരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പുറത്ത് താമസിക്കുന്ന സ്റ്റുഡൻ്റോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിൽ പുറത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്കോ ബാധകമല്ല. ഇത്തരം കാര്യങ്ങളിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറാണ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു എൻക്വയറിക്ക് ശേഷം തീരുമാനങ്ങൾ എടുക്കുന്നത്. സോ ഇത്രയുമാണ് ഈ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ യൂണിയൻ ആൻഡ് ടെറിട്ടറീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നന്നായിട്ട് പഠിക്കുക. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.